നമസ്കാരം. വാറ്റ്, ടാക്സ് എന്നിവയുമായി ബന്ധപ്പെട്ടിട്ട് സൗദിയിലുള്ള പല സ്ഥാപനങ്ങൾക്കും ഒരുപാട് പിഴകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള പിഴകളൊക്കെ ഒഴിവാക്കാനുള്ള ഒരു സുവർണാവസരമാണ് സൗദിയിലുള്ള കമ്പനികൾക്ക്, സ്ഥാപനങ്ങൾക്ക്, കച്ചവടക്കാർക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2024 ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെ, അതായത് 2024 ഡിസംബർ 31 വരെ നിങ്ങൾക്ക് വന്ന പിഴകളൊക്കെ ഒഴിവാക്കാനുള്ള ഒരു അപൂർവ അവസരം, അത് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു അവസരം ഈ നേരത്തെ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പിഴകൾ വരുന്നത്, ഈ പിഴകൾ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് ഇന്ന് പരിശോധിക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് അക്യുറേറ്റിലെ പ്രിയപ്പെട്ട നൌഷാദ് ഭായ് ആണ്. ഈ മേഖലയിൽ ഏറെക്കാലമായി സേവനം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അക്യുറേറ്റ്. നൌഷാദ് ഭായ്, എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും. എന്തിനൊക്കെയാണ് ഈ പിഴകൾ വരുന്നത്? വളരെ നിസ്സാരമായ കാര്യങ്ങൾ, അശ്രദ്ധ മൂലം ഒരുപാട് ആളുകൾക്ക് പിഴകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു അപൂർവ അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. സൗദിയിൽ ഇപ്പോൾ എക്സംഷൻ ഓഫ് ഫൈനാൻസ് പെനാൽറ്റീസ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാക്കേജ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇത് പ്രകാരം ഏത് തരത്തിലുള്ള ടാക്സ് ആണെങ്കിലും, അത് വാറ്റ് ആണെങ്കിലും, വിത്ത്ഹോൾഡിംഗ് ടാക്സ്, ഇൻകം ടാക്സ്, റിയൽ എസ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്, എക്സൈസ് ടാക്സ്, ഇങ്ങനെ ഏത് ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏത് ടാക്സ് ആണെന്നുണ്ടെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പെനാൽറ്റികൾ ഒഴിവാക്കാൻ ഈ 2024 31 ഡിസംബറിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് അവസരമുണ്ട്. ഇതിൽ നേരത്തെ വാറ്റിൻ്റെ കാര്യത്തിലാണ് കൂടുതൽ എക്സംഷനുകൾ ഇവർ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. നേരത്തെ വാറ്റ് തെറ്റായിട്ട് ഫയൽ ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ വാറ്റ് നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ വാറ്റ് രജിസ്റ്റർ ചെയ്യാൻ വൈകിപ്പോയി, അങ്ങനെയാണെങ്കിൽ 10,000 പെനാൽറ്റിയോടുകൂടി അവർക്ക് ഓട്ടോമാറ്റിക് രജിസ്റ്റേർഡ് ആയിട്ട് വരും. ഇത് ഒഴിവാക്കാൻ, അതേപോലെ നമ്മൾ വാറ്റ് രജിസ്റ്റർ ചെയ്യാൻ വൈകിപ്പോയി എന്ന് പറഞ്ഞാൽ വാറ്റ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല. അതെ, വാറ്റ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ്റിന് അറിയാൻ പറ്റും നമ്മളെ ട്രാൻസാക്ഷൻ ബാങ്ക് അക്കൗണ്ടിലൂടെ നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതും നോക്കിയിട്ട് അവർ ടേൺ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് നമുക്ക് വാറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ഒരു 10,000 പെനാൽറ്റി കൂടെ തരും. അപ്പോൾ ഇതും ഒഴിവാക്കാൻ ഇപ്പോൾ അവസരമുണ്ട്. അതേപോലെ വാറ്റിലാണെങ്കിൽ നേരത്തെ നമ്മൾ സെയിലാണെങ്കിലും പർച്ചേസ് ആണെങ്കിലും തെറ്റായിട്ടാണ് ഫയൽ ചെയ്തിട്ടുള്ളത്, വാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്ക് ആയിട്ടോ ഒക്കെ ചില ആളുകൾ ചിലപ്പോൾ ചെയ്തു പോയിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് തിരുത്താനും, ഈ തിരുത്തുന്ന സമയത്ത് ഒരുപാട് പെനാൽറ്റികളുണ്ട്. ഒന്ന്, അതിൻ്റെ വാറ്റ് റിട്ടേൺ പേയ്മെൻറ്റ് വൈകിയതിനുള്ള 5% പെർ മന്ത് ഉണ്ട്. അതേപോലെ ഈ വാറ്റ് എമൗണ്ടിൻ്റെ 50% പെനാൽറ്റി ആയിട്ട് വരും. അങ്ങനെ പിന്നെ ഒരു വർഷം രണ്ട് വർഷം മുന്നുള്ള ഒരു അവർ സക്കാത്ത് അതോറിറ്റി കണ്ടെത്തി കഴിഞ്ഞാൽ വലിയ പെനാൽറ്റികളാണ് ഇമ്പോസ് ചെയ്യുന്നത്. ഇത് വന്ന ആളുകളാണെങ്കിൽ പോലും, നമ്മളെ അടുത്തുള്ള ഒരു മിസ്റ്റേക്ക് കണ്ടെത്തിയിട്ട് വന്ന പെനാൽറ്റികളാണെങ്കിൽ പോലും ഇപ്പോൾ അത് ഒഴിവാക്കി കിട്ടാനുള്ള അവസരമുണ്ട്. അപ്പോൾ കൃത്യമായ ഇപ്പം പർച്ചേസുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ കൊടുത്ത് നമ്മൾ ടാക്സ് കുറക്കാനും മറ്റൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സെയിൽസുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ കൊടുത്ത്, അല്ലെങ്കിൽ അബദ്ധത്തിൽ അത്തരം ഈ ഇൻഫോർമേഷനിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നു, ഇതൊക്കെ കാരണം ഒരുപാട് ആളുകൾക്ക് പിഴകൾ വന്നിട്ടുണ്ടാവും. ഈ പിഴകളൊക്കെ ഒഴിവാക്കാനുള്ള ഒരു അപൂർവ അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. അപ്പോൾ ഈ നൌഷാദ് ഭായ്, 2023 വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അടച്ചിട്ടില്ല, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഒഴിവാക്കി കിട്ടുമോ? ഓ, തീർച്ചയായിട്ടും. 2023 എന്ന് മാത്രമല്ല, ഈ ഫസ്റ്റ് ക്വാർട്ടർ 2024 മുന്നേ അല്ല, അതായത് ഫസ്റ്റ് ക്വാർട്ടറും ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ പിറകോട്ടുള്ള ഏതൊക്കെ ക്വാർട്ടറുകളാണോ അയാൾക്ക് ഫയൽ ചെയ്യാതിരുന്നിട്ടുള്ളത് അതൊക്കെ ഇപ്പോൾ ഫയൽ ചെയ്താലും അതിൻ്റെ കൂടെ ഒരുപാട് പെനാൽറ്റികൾ വരുമെങ്കിലും ആ വാറ്റ് എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം അടച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെനാൽറ്റികളൊക്കെ അയാൾക്ക് ഒഴിവാക്കി കിട്ടും. 2024 ജൂലൈ 1 അത് പ്രാബല്യത്തിൽ വന്നത്, ആനുകൂല്യം വരുന്നത്. അതിന് മുമ്പ് എന്നുള്ള പിഴകളായാലും ഇപ്പോൾ അതിന് അത് ഒഴിവാക്കി കിട്ടുമെന്നാണ്. അതെ അതെ അതെ. അതിൻ്റെ മുന്നേ ഡ്യൂ ആയിട്ടുള്ള ഏത് എമൗണ്ടുകളാണെങ്കിലും അത് അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം അടച്ചാൽ മതി, അല്ലെങ്കിൽ അടക്കാനുള്ള ക്യാഷ് അയാളെ കയ്യിൽ ഇല്ല എന്ന് വെക്കുക, അവർക്കും ഒരു അവസരമുണ്ട്. ഇതിൻ്റെ കൂടെ അവർക്ക് അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഒക്കെ ആയിട്ട് അയാൾക്ക് ഈ പേയ്മെൻ്റ് അടച്ചാലും മതി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർവീസ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ അയാൾക്ക് രക്ഷ നേടാനും പറ്റും. അപ്പോൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നില്ലെങ്കിലും? അല്ല, ഇൻകം ടാക്സിനും നമ്മൾ എല്ലാ വർഷവും
ഒരു പീരിയഡ്, അവരുടെ പീരിയഡ് ഹിജിരിയിലാകാം അല്ലെങ്കിൽ ഗ്രിഗോറിയലിലാകാം, അങ്ങനെ രണ്ട് പീരിയഡിലാണെങ്കിലും ഏത് ഡേറ്റ് ആണോ അവർ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ്. സാധാരണ ഒരു 90% ആളുകളതും ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത് 30 ഏപ്രിലാണ്. അപ്പോൾ അത് വൈകിക്കഴിഞ്ഞാൽ 20,000 പെനാൽറ്റി ഉണ്ട്. ആ പെനാൽറ്റിയും എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം അവർക്ക് ഫയൽ ചെയ്തുകൊണ്ട് ആ ഇൻകം ടാക്സ് അടച്ചു കഴിഞ്ഞാൽ ആ പെനാൽറ്റി ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഫണ്ട് നമുക്ക് ഈ ഫയൽ, അതായത് പിഴ അടക്കാനോ അല്ലെങ്കിൽ വാറ്റ് പേ ചെയ്യാനോ ഉള്ള ഫണ്ട് തൽക്കാലം ഇല്ല, ആ ഫണ്ടൊക്കെ മാർക്കറ്റിലേക്ക് ഇറങ്ങിപ്പോയി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ നമുക്ക് കമ്പനിക്ക് സ്ഥാപനത്തിന് കച്ചവട സ്ഥാപനത്തിന് കിട്ടുന്ന സേവനങ്ങൾ, സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടാതിരിക്കാനുള്ള വലിയ മാർഗമുണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അയാൾക്ക് ഇൻസ്റ്റാൾമെന്റിന് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ഇൻകം ടാക്സ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ വാറ്റ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സെക്ക ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, തവണകളായിട്ട് അടക്കാം. അത് ഒരു വർഷത്തേക്ക് വേണമെങ്കിൽ അങ്ങനെ അടക്കാം. എങ്ങനെ റിക്വസ്റ്റ് ചെയ്യാം? അത് നമ്മൾ ഓൺലൈനിലൂടെ സെക്കൻഡ് വെബ്സൈറ്റിൽ കയറിയിട്ട് അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുകൾ വെച്ചിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തവണകളായിട്ട് കൊടുക്കുമ്പോൾ ഇത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും? ഇല്ല, അഡീഷണൽ ആയിട്ട് ഒന്നും വേണ്ട. ഇപ്പോൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പാക്കേജ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം അതിനങ്ങനെ അഡീഷണൽ ആയിട്ട് ചാർജുകളൊന്നുമില്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ടാക്സ് അതിനെ കുറിച്ചും കൂടെ ഒന്ന് വിശദീകരിക്കുക. റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ടാക്സിനും ഈ ഇളവുകളുണ്ട്. അതായത് നേരത്തെ നമ്മളെ പ്രോപ്പർട്ടി, അതായത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പോലത്തെ പ്രോപ്പർട്ടികളെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നത് വാറ്റിൽ തന്നെയായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. പിന്നീട് അത് 2020 ഈ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ടാക്സ് എന്നുള്ള പുതിയ ഒരു കാറ്റഗറിയിലേക്കാക്കി മാറ്റി, അതിന് 5% മാത്രം ടാക്സ് ഇമ്പോസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർവീസുകൾ, ഇപ്പോ കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിലും റെന്റ് ആണെന്നുണ്ടെങ്കിലും കൊമേർഷ്യൽ ബിൽഡിങ്ങിന്റെ റെന്റ് അങ്ങനെയുള്ള അതൊക്കെ ഇപ്പോഴും വാറ്റിൽ തന്നെയാണുള്ളത്. 15% കൊടുക്കണം. പക്ഷെ ഇവിടെ അത് പ്രത്യേക കാറ്റഗറൈസ് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ഈ ടാക്സ് സിസ്റ്റത്തിലേക്ക് മാറ്റിയത് കൊണ്ട്, റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ടാക്സ് എന്നുള്ള സിസ്റ്റത്തിലേക്ക് മാറ്റിയത് കൊണ്ട് അവിടെ 5% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ ആണ്, ഇന്ന് ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുമ്പ് എന്നായാലും വാറ്റുമായി ബന്ധപ്പെട്ട്, ടാക്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള അപൂർവ അവസരമാണ് ഇപ്പോൾ സൗദിയിൽ കൈവന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സേവനത്തിനും ജിദ്ദയിലുള്ള അക്യുറേറ്റുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് എല്ലാ സഹായങ്ങളും എല്ലാ സപ്പോർട്ടും കിട്ടും എന്നും പ്രിയപ്പെട്ട നൌഷാദ് ഭായി ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.